ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴി നിറച്ചതാണ്. നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യൽ കോഴി നിറച്ചത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഞാൻ 6 സ്പ്രിംഗ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ചെറുനാരങ്ങൻ്റെ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി ഈ മസാല നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ട് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഉപ്പ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാളയാണ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. സവാള നന്നായിട്ട് സോട്ടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇപ്പോൾ സവാള നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ട മസാല ദാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കാടമുട്ട ഞാൻ
പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ മസാല. ഇനി നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല ഫില്ല് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മസാല അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കാടമുട്ട, പിന്നെ കുറച്ചുകൂടെ മസാല, പിന്നെയും ഒരു കാടമുട്ട, പിന്നെ കുറച്ചുകൂടെ മസാല വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓരോ ചിക്കൻ്റെ ഉള്ളിലേക്കും ഞാൻ രണ്ട് കാടമുട്ടയാണ് വെച്ചു കൊടുക്കുന്നത്. ആ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നമ്മളൊന്ന് തുന്നിയെടുക്കണം. എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള മസാല പുറത്ത് വരാതെ ഇരിക്കുള്ളൂ. എൻ്റെ ഹോം കുക്ക് മലബാർ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ദാ നമ്മൾ ഈ ചിക്കൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും നന്നായിട്ട് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകാൻ വെക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ചിക്കനും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാ ഭാഗത്തും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എണ്ണയെന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ സീൽ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ആ നൂല് നമ്മൾ റിമൂവ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഇങ്ങനെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മസാലയായിട്ട് ഒരു ഗ്രേവി ടൈപ്പായിട്ടും നമുക്ക് ഈ ചിക്കന് സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സീൽ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള നൂലൊക്കെ ഞാൻ ഇവിടെ റിമൂവ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇനി ഇതിന് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 4 സവാള സ്ലൈസ് ചെയ്തത്, 3 തക്കാളി നന്നായിട്ട് പേസ്റ്റായി അരച്ചെടുത്തത്,
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. ഇനി ഒരു പാൻ ചൂടാക്കി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്യാൻ വെച്ചിട്ടുള്ള 4 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് സോട്ടായി വരണം. പെട്ടെന്ന് സോട്ടായി വരാൻ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1/2 teaspoon പെരിഞ്ചീരകപ്പൊടി. പൊടികളുടെ പച്ച ചുവൊക്കെ മാറിയതിന് ശേഷം 3 തക്കാളി മിക്സിയിൽ ഞാൻ അടിച്ചു വെച്ചിട്ടുള്ളതാണിത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിയുടെ ജ്യൂസൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1¼ cup ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസും കൂടി വെച്ചു കൊടുക്കാം. ഇനി ഈ ചിക്കൻ നന്നായിട്ട് ഗ്രേവിയിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് 5 minutes ലോ ഫ്ലെയിമിൽ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 5 minutes കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇന്നത്തെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.